ഞങ്ങൾ കുറച്ചുപേര് ലെബനോണിൽ പോകാനായിട്ടൊരു താല്പര്യം പ്രകടിപ്പിച്ചു. അതിൻ്റെ പ്രധാന കാരണം സഫാരി ചാനലിലെ ലെബനോണിനെ പറ്റി വിശദമായിട്ടുള്ള പല എപ്പിസോഡുകളുണ്ടായിരുന്നു. അതിൻ്റെ കുറേയൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചില സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൂടുതൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാവുന്നത്. പണ്ട് കേട്ടിട്ടുണ്ട് ലെബനോൺ സെഞ്ചുറീസ് ബാക്ക് ഭയങ്കര പാരമ്പര്യമുള്ള രാജ്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള പല പല പൊളിറ്റിക്കൽ അൺറസ്റ്റ് കാരണം കൊണ്ട് പലരും ഇവിടെ പോകാറില്ല. അപ്പോൾ ആദ്യം 6 പേര് പോകാനായിട്ട് സമ്മതിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നെ 6 എന്നുള്ളത് ഭയം കൊണ്ട്, അതായത് വീട്ടുകാരൊക്കെ പറഞ്ഞ് അവിടെയെല്ലാം പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പോകുന്ന റിസ്ക് ആണെന്ന് ഫ്രണ്ട്സൊക്കെ ഉപദേശിച്ചപ്പോൾ പലരും ബാക്ക്ഔട്ട് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്രൂപ്പിൽ. പക്ഷേ ഞങ്ങളുടെ യാത്ര വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പോയി തിരിച്ചു വരുന്നവരേക്ക് അവിടെ യാതൊരു എന്താ പറയുക ഒരു കൊച്ചു പടക്കം പോലും പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് ലെബനോൺ വളരെ ശാന്തമാണ്. പണ്ട് നമ്മളെല്ലാം പേപ്പറിലൊക്കെ വായിച്ചതുപോലെ 1975 തൊട്ട് 1990 വരെ അവിടെ ഒരു ഇന്റേണൽ ഫൈറ്റും ഒരു സിവിൽ വാറും ഒക്കെ നടന്ന് ലക്ഷക്കണക്കിന് പേര് മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പിന്നീട് ശേഷം ഈ സിറിയ വാറൊക്കെ വന്നതിനിപ്പോൾ ധാരാളം റെഫ്യൂജീസ് അവിടേക്ക് കുടിക്കേറി പാർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം ആ രാജ്യം ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചില ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ക്രിസ്ത്യൻ മുസ്ലിംസ് തമ്മിലായിരുന്നു. ലെബനോണിൻ്റെ ഒരു പ്രത്യേകത അവിടെ 60% മുസ്ലിംസും 40% വിവിധ തരത്തിലുള്ള ക്രിസ്ത്യൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടായിരുന്നു അന്ന് അത്രയും വലിയൊരു സിവിൽ വാർ അവിടെ അരങ്ങേറിയത്. ഇന്ന് അതെല്ലാം സെറ്റിൽ ചെയ്തു. തമ്മിൽ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ വളരെ പീസ്ഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിത്തുടങ്ങി. കാരണം ഇന്ന് ധാരാളം ടൂറിസ്റ്റുകളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ലെബനോണിന്റെ ഒരു പ്രത്യേകത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വ്യത്യസ്തമായിട്ട് ഡെസേർട്ട് ഒന്നുമില്ലാതെ ധാരാളം പച്ചപ്പുള്ളതും അതുപോലെ നല്ല മലനിരകളും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീ ഫേസ് ചെയ്യുന്ന ഈ രാജ്യം തീർച്ചയായിട്ടും നല്ല പ്രകൃതി ഭംഗിയുണ്ട്. അത് വിൻ്റർ സീസണിൽ അവിടുത്തെ മൗണ്ടൻസിൽ സ്നോ ഉണ്ട്, അവർ അത് സ്കീയിങ്ങിന് വരെ ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം ടൂറിസ്റ്റുകളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെബനോൺ, പ്രത്യേകിച്ച് ബെയ്റൂട്ട്, ബെയ്റൂട്ട് വളരെ ഒരു ബിസി സിറ്റിയാണ്. അത് ടൂറിസ്റ്റുകളെ കൊണ്ട് ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ അവരാഘോഷിക്കാനായിട്ട് വന്നിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഹോട്ടലുകളും ധാരാളം നൈറ്റ് ക്ലബുകളും ധാരാളം ഫെസിലിറ്റികളും അവിടെ ഉണ്ട്. ഇന്നവർ പറയുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് ബിസിനസ് വളരെ കുറവാണെന്നാണ്. ബെയ്റൂട്ട് സിറ്റി വളരെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വളരെ മോഡേൺ ആണെങ്കിലും അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോഴും അവർ ഒരു പഴയ പാരമ്പര്യം, പ്രത്യേകിച്ച് 2000 വർഷം മുമ്പ് 3000 വർഷം മുമ്പ് റോമ സാമ്രാജ്യ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ചില റൂയിൻസൊക്കെ ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട്. സിറ്റിയുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ സെൻട്രലിൽ പോലും അതുപോലത്തെ റൂയിൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. ബെയ്റൂട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ടൗൺ ബിബ്ലോസ്. ബിബ്ലോസിലെ ഒരു പ്രത്യേകത ഇവിടെ BC 7000 ആ നൂറ്റാണ്ട് തൊട്ട് അവിടെ ജനവാസം ഉണ്ടായിരുന്നു. തന്നെയല്ല, തുടർച്ചയായിട്ട് ജനവാസം നിലനിന്നിരുന്ന ഒരു പട്ടണമാണ് ഈ ബിബ്ലോസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റൂയിൻസും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല പല കാര്യങ്ങളും കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ലെബനോണിൻ്റെ ഒരു ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ളൊരു ഒരു വാലി ഉണ്ട്, ബെക്ക വാലി. അവിടെ ഇപ്പോഴും ധാരാളം ഫാമിംഗ് നടക്കുന്നുണ്ട്,
കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അത് ഈ മിഡിൽ ഈസ്റ്റിലെ ഇത്രയും കൃഷി ഒക്കെ നടക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കൃഷി ചെയ്യുന്ന ഈ ഒരു ഇത്രയും വലിയൊരു ഏരിയ അവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തും. അതുപോലെ വേറൊരു പട്ടണമാണ് ബാൽബെക്ക്. അതിൻ്റെ ഒരു പ്രത്യേകത 9000 BC തൊട്ടുള്ള പല പല ചരിത്രങ്ങളും ഈ ബാൽബെക്കുമായിട്ട് മിക്സപ്പായി കിടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് റോമാ സാമ്രാജ്യ കാലത്ത് ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അവരുപയോഗിച്ചിട്ടുള്ള കല്ലുകൾ, ഗ്രാനൈറ്റ് സ്റ്റോൺസ്, ചിലത് 900 tons വരയ്ക്ക് വെയിറ്റുള്ള വലിയ വലിയ കല്ലുകൾ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ചിട്ടും അതിനുശേഷം 300 tons 100 tons ഒക്കെ ഭാരമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അടിത്തറ തന്നെ പണിതിട്ടുള്ളത് എന്ന് നമുക്കവിടെ നടന്നു നോക്കുമ്പോൾ കാണാം. ഇന്ന് അത് പലതും പുതുക്കി പണിയാനായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും യുനെസ്കോ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്ന് അത്തരത്തിലുള്ള മറിഞ്ഞു വീണിട്ടുള്ള ചില പില്ലറുകൾ, 6-7 ഹൈറ്റുള്ള ഗ്രനൈറ്റ് പില്ലറ് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നു. അതിന് തന്നെ ധാരാളം സ്കാഫോൾഡിങ് എല്ലാം ഇട്ട് ആ പില്ലറുകൾ അവിടെ നാട്ടാനായിട്ട്. ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് യാതൊരു ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ഡെവലപ്പ് ചെയ്യാത്ത ആ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ ഇത്രയും വലിയ 900 tons ഒക്കെയുള്ള കല്ലുകൾ എങ്ങനെ ഇങ്ങോട്ട് മാറ്റി ഇതുപോലെയുള്ള ഇത്രയും വലിയ തൂണുകളൊക്കെ സ്ഥാപിച്ച് ഈ ഒരു ടെമ്പിള് പണിതെടുത്തു എന്നുള്ളത് ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പാറമട, അവിടെ നിന്നായിരുന്നത്രേ ഈ ടെമ്പിളിലേക്ക് വേണ്ട കല്ല് വെട്ടിയെടുത്തിരുന്നത്. ഇപ്പോഴും വെട്ടി ഒതുക്കി ശരിയാക്കിയിട്ടുള്ള കല്ല് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാതെ വലിയ വലിയ കല്ലുകൾ ഇപ്പോഴും കാണാൻ സാധിച്ചു. അതുപോലെ ലെബനോണിന്റെ മലമുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ധാരാളം എവർഗ്രീൻ ഫോറസ്റ്റ്, അതെല്ലാം സിഡാർ ട്രീസ് ആണ്. ഫർണിച്ചറുകൾക്കും കെട്ടിട നിർമ്മാണത്തിനും മരം ഉപയോഗിച്ചിരുന്നു. അത് ഈവൻ ഓൾഡ് ടെസ്റ്റമെന്റിലെല്ലാം ഈ ലെബനോണിലെ സിഡാർ ഫുഡിനെ പറ്റി പറയുന്നുണ്ടത്രേ. വേറൊരു പ്രദേശത്ത് ക്രിസ്ത്യൻ മിഷണറീസ് മല തുറന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൊണാസ്ട്രികൾ, അത് വളരെ വലിയ വലിയ സെറ്റപ്പോട് കൂടിയിട്ടുള്ള അകത്ത് മല തുറന്ന് വളരെ സ്ക്വയർ ഫീറ്റ് ധാരാളം ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൊണാസ്ട്രികളും അവിടെ ഒരു കാലഘട്ടത്ത് ജനജീവിതം നിലനിന്നിരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ പ്രശസ്തനായിട്ടുള്ള ഖലീൽ ജിബ്രാൻ ഫിലോസഫർ ഈ നാട്ടുകാരനാണ്. പക്ഷേ പിന്നീട് അങ്ങേര് അമേരിക്കയിലേക്ക് കുടിയേറി അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സും ബാക്കിയുള്ള കൃതികളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു മ്യൂസിയമുണ്ട്. അത് വളരെ വിശിഷ്ടമായിട്ട് തോന്നി. അതുപോലെ തന്നെ ബെക്ക വാലിയായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു വൈനറി കാണാൻ ഇടയായി. അത് 18th century ജെസ്യൂട്ട് ഫാദേഴ്സ് പോപ്പിന്റെ സമ്മതത്തോടു കൂടിയിട്ട് നടത്തിയിരുന്ന ഒരു വൈനറി ആയിരുന്നു. സ്വന്തമായിട്ട് വൈൻ ഉൽപ്പാദിപ്പിച്ച് അത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വിതരണം ചെയ്തിരുന്നു. ഈ ലെബനോൺ വൈനിന് 5000 വർഷത്തെ പാരമ്പര്യമുണ്ടത്രേ. അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ ധാരാളം ഗുഹകളുണ്ട്. അപ്പൊ ഈ വൈൻ ഉണ്ടാക്കിയിട്ട് ഇത്തരം ഗുഹകളിൽ സൂക്ഷിച്ചാലേ അതിൻ്റെ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വളരെ ബെറ്ററാണ്. ബെക്ക വാലിയിലെ സേറ എന്ന സ്ഥലത്ത് ഇപ്പോഴും ആ വൈനറി റൺ ചെയ്യുന്നുണ്ട്. അത് ലോകപ്രശസ്തമാണത്രേ. അഞ്ചാർ പണ്ടൊരു കമേഴ്സ്യൽ സെന്റർ ആയിരുന്നു. പൊതുവെ അന്നത്തെ കാലത്ത് കമേഴ്സ്യൽ സെന്ററുകളെല്ലാം സീ ആയിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇത് അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻലാൻഡ് കമേഴ്സ്യൽ സെന്റർ ആണ്. ഇപ്പോഴും അതിന്റെ റൂയിൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ചുറ്റുവട്ടത്തധികം ഈ സെന്ററിൽ നിന്നാണ് മറ്റ് പല പല രാജ്യങ്ങളിലേക്കും ട്രേഡിംഗ് നടന്നിരുന്നത്. കപ്പൽ മാർഗം വന്നിരുന്ന ചരക്കുകൾ
ഈ സെൻട്രൽ പ്ലേസിൽ വന്ന് അവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു സംവിധാനമാണ് ഇന്നുണ്ടായിരുന്നത്. അടുത്തതായി സിഡോൺ എന്ന സ്ഥലമാണ്. അതൊരു സീ പോർട്ടാണ്. ഇപ്പോഴും അവിടുത്തെ പഴയൊരു മാർക്കറ്റ്, അതായത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ മാർക്കറ്റിൻ്റെ പകുതി ഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമുക്കവിടെ കാണാം, പണ്ട് കാലത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് വന്ന്, അപ്പോൾ അതുപോലെ ഒട്ടകം താമസിക്കാനായിട്ട് ഉള്ളൊരു നടുമുറ്റവും പിന്നെ അതിന് ചുറ്റുമായിട്ടൊരു പത്രം, ഒരു ഇൻ, അതിൽ വ്യാപാരികൾക്ക് താമസിക്കാം, ആ കോട്ടിയാടിൽ ഒട്ടകങ്ങളെ കീപ്പ് ചെയ്യാം, അത്തരത്തിലുള്ള സെന്ററുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ മോഡേൺ മാർക്കറ്റും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തുണിത്തരങ്ങളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഈ ഒരു പഴയ മാർക്കറ്റിൽ വിൽപ്പന നടക്കുന്നു. ചിഡോണിനെ പറ്റി പറയുകയാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിലെ ക്രൂസേഡേഴ്സ് മാർപ്പാപ്പ അയച്ച പടയാളികള് ആ രാജ്യം പിടിച്ചടക്കുന്നതും അവര് ഒരു അവിടെ ഒരു ഫോർട്ട് പണിതതും. സിഡോൺ പണ്ടുകാലത്ത് വളരെ വ്യാപാര പ്രശസ്തി ഉണ്ടായിരുന്നത് അവിടെ ചില തീഷൽ അതിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു പെർപ്പിൾ ഡൈ ഉണ്ടാക്കിയിരുന്നു അത്രേ. അത് ലോകമൊട്ടുക്കും ആ പിഗ്മെന്റിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആ പിഗ്മെന്റ് ഒരു റോയൽറ്റിയുടെ സിമ്പിളായിരുന്നു, അതിന് ഭയങ്കര വിലയായിരുന്നു. അത് ട്രേഡ് ചെയ്യാനും വാങ്ങിക്കാനും വിൽക്കുവാനൊക്കെ ആയിട്ട് വലിയൊരു വ്യാപാരം അവിടെ നിലനിന്നിരുന്നു അത്രേ. ലെബനോണിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ ലോക്കൽ സ്വീറ്റ്സ് ആണ്. ലോകമൊട്ടുക്കും ലെബനീസ് സ്വീറ്റ്സിനൊരു പ്രചാരമുണ്ട്. അതവർ ധാരാളം നട്ട്സും ഡ്രൈഡ് ഫ്രൂട്ട്സും ഒക്കെ ചേർന്ന് സ്വീറ്റ്സ് ആണ്. അത് രുചിക്കാനുള്ള അവസരം ഉണ്ടായി. അടുത്തതായി ഹയർ എന്ന് പറഞ്ഞ സിറ്റിയാണ്. ഇത് BC 2000 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ്. റോമ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു. ഇവിടെയാണ് സുപ്രസിദ്ധമായ ബെൻഹർ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വലിയൊരു മൈതാനത്തായിരുന്നു ആ ഒരു ബെൻഹർ തേരോട്ടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെബനോണിലെ ഒരു ജെറ്റ കേവ്സ് ഉണ്ട്. ആ കേവ്സിന്റെ പ്രത്യേകത കിലോമീറ്ററുകളോളം, ഏകദേശം 18 കിലോമീറ്ററോളം ലെങ്ത്തില് അത് മലയുടെ ഉള്ളിലേക്ക് കേവ്സ് ആയിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ്. അതില് ഈ കാൽസ്യം ഫോർമേഷൻ, അതായത് വെള്ളത്തുള്ളികൾ വീണ് വീണ് ആ കാൽസ്യം ഡെപ്പോസിറ്റ് വീണ് വീണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള കാൽസ്യം ഫോർമേഷൻസ് നമ്മളെ അത്ഭുതപ്പെടുത്തും. ബെയ്റൂട്ടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഹരീസ എന്ന് പറഞ്ഞ ഒരു മൗണ്ടൈൻ, അവിടെ സെയിന്റ് മേരിയുടെ ഒരു വലിയൊരു സ്റ്റാച്യുവും ഒരു ചാപ്പലും ഉണ്ട്. സെയിന്റ് മേരി സ്റ്റാച്യുവിനെ വണങ്ങാനായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ട്. അതിലേക്ക് നല്ലൊരു കേബിൾ കാറും ഒരു ട്രാംവേയും എല്ലാം ഉണ്ട്. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടൈൻ ആണ് ഹരീസ. അങ്ങനെ ഞങ്ങളുടെ ലെബനോൺ യാത്ര വളരെ കൗതുകകരമായിരുന്നു, വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഹിസ്റ്ററി താല്പര്യമുള്ളവർക്ക് ലെബനോൺ, ബെയ്റൂട്ട് ചുറ്റുമുള്ള ടൗണുകളെല്ലാം നമുക്ക് ഒത്തിരി ഒത്തിരി അറിവ് തരുന്നുണ്ട്. ആ രാജ്യം 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രശസ്തമായിരുന്നു. ഇപ്പോൾ പല സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടുന്ന രാജ്യമാണ്. പല പല രാജാക്കന്മാർ, പല പല ഡൈനാസ്റ്റികൾ മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ലെബനോൺ. ഒരു കാലഘട്ടത്ത് ക്രിസ്ത്യൻ ബസലിക്കകളും ചർച്ചസും ഉണ്ടായിരുന്നത് പിന്നീട് ഒട്ടോമൻ തുർക്കികളുടെ കാലഘട്ടത്തിലെ അതേ ബസലിക്കകളും ചർച്ചസും കൺവെർട്ട് ചെയ്ത് അതിൻ്റെ മീതെ ഒരു ബ്ലൂ ഡോം എല്ലാം പണിത് ഒരു മുസ്ലിം മോസ്കായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് അവിടുന്ന് തിരിച്ചും കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിക്സപ്പായി കിടക്കുന്ന ഒരു രാജ്യമാണ് ലെബനോൺ.
അവിടെ പോകാൻ പറ്റിയതും വളരെ സേഫായിട്ട് തിരിച്ചു വരാൻ പറ്റിയതും എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതട്ടെ.